അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തമില്ലാഹി വാഹി വസ്സലാത്തു വസ്സലാം അൽഫാബിദ് സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ പ്രഭാത വളിച്ചം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം അലഹമദില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് മുത്തനബി സാഹു അലൈഹി വസല്ലമാങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ് വാൻ നിമർ അലിയാഹു അൻഹുമാ കാൽ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹു താല അൻഹു പറയുകയാണ് സമയത്ത് റസൂൽ അള്ളാഹിഹു അലൈഹി വസല്ലം റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറയുന്നതായിട്ട് യക്കൂല് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കുല് കുംറായിൻ നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ് മസ്ഊലുൻ അൻ ഊലുൻ നിങ്ങളുടെ എല്ലാവരുടെയും ഭരണീയരെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ് എന്ന് നമ്മളേറെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ് വ്യത്യസ്ത മേഖലകളിലായിരിക്കും എന്നിട്ട് പറയുന്നു അൽ ഇമാമു വ മസ്ഊലുൻ അൻ ഇമാൻ ഇമാ ഭരണാധിപനാണ് ഇമാമിൻ്റെ ആരൊക്കെയാണ് അവരെക്കുറിച്ച് ചോദിക്കും അവർക്ക് നീതി കിട്ടിയിട്ടുണ്ടോ അവരോട് നീതിയോടെ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഒരു പുരുഷൻ അവൻ്റെ കുടുംബത്തിൽ ഭാര്യയിലും മക്കളിലും ഭരണകർത്താക്കളാണ് ആ ഭാര്യക്കും മക്കൾക്കും നീതി ചെയ്തിട്ടുണ്ടോ ആ ഭാര്യയോടും മക്കളോടും നല്ല നിലയിലാണോ എന്ന് ചോദിക്കും അതുകൊണ്ട് ഭരണീയരെക്കുറിച്ച് കൃത്യമായി ചോദിക്കുമെന്ന് മുത്തുനബി സാഹു അലഹി വസ്ലാമ തങ്ങൾ പറയുന്നു ഒരു സ്ത്രീ സൗജിഹാ അയ്യത്തുൻ ഒരു സ്ത്രീ ഭരണകർത്താവാണ് അവിടുത്തെ കുടുംബാംഗങ്ങളിൽ അവിടുത്തെ മക്കളിൽ ആ വീട്ടിലുള്ള ആളുകളിൽ ആ അവരെ കൃത്യമായി പരിപാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടുന്നതാണ് ഇൻ ഫീമാലി സയ്യദിഹി ഒ മസ്തൂൽ ഉന്നൻ റയ്യത്തിഹീൻ ഒരു സേവകൻ ആ സേവകൻ്റെ ഉടമസ്ഥൻ ആരാണോ ആ ഉടമസ്ഥൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ആ ഉടമസ്ഥൻ പറഞ്ഞേൽപ്പിക്കുന്നതിൽ കൃത്യമായി നീതി ചെയ്തിട്ടുണ്ടോ ചോദിക്കപ്പെടുന്നതാണ് ഫക്കുൽ ഖുറ ഇൻ ഉന്നൻ റയ്യത്തിഹീൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ് നിങ്ങളെ ഭരണീയരെക്കുറിച്ച് ചോദിക്കപ്പെടും മുത്തഫക്കുൻ അലീഹിയായ ഹദീസാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണ് നേരം പുലർത്ത് വൈകുന്നേരമാവാണ് നേരം പുലർന്ന് വൈകുന്നേരം ആവുമ്പോൾ നമ്മുടെ ഈ ഭരണീയരോടൊക്കെ നീതി ചെയ്തിട്ടുണ്ടോ മക്കളെ നല്ല നിലയിൽ പോറ്റി വളർത്തിയിട്ടുണ്ടോ നമ്മുടെ ഭാര്യമാരോട് നീതി ചെയ്തിട്ടുണ്ടോ മാതാപിതാക്കളോട് കരുണ ചെയ്തിട്ടുണ്ടോ അയൽവാസികളോട് കടപ്പാട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ ഒരു ബോധം നമുക്കിപ്പോൾ ഉണ്ടാകണം ഒരു പള്ളി കമ്മിറ്റിയുടെ ഭരണകർത്താക്കളാണ് മദരസയുടെ ഭരണകർത്താക്കളാണ് നാട്ടിലെ ദീനി രംഗങ്ങൾ ഏത് മേഖലകളിലാണെങ്കിലും അള്ളാഹു നല്ല രീതിയിൽ കൂടി കാര്യങ്ങൾ നിർവഹിച്ച് വിജയം നേടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ ഇന്ന് റബി ഉല്ലാഹ്ർ മൂന്ന് മഹാനായ റയീസുൽ മുഹത്തിഖീൻ കണ്ണിയത്തുസ്ഥാദ് മലയാളി മുസ്ലിം ഇങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത നാമമാണ് സമസ്ത കേരള ജം അയ്യത്തുൽ ഉലമയുടെ അമരത്തിരുന്ന് ഈ ഉമ്മത്തിനെ നയിച്ച മഹാനാണ് മഹാനവരുടെ വഫാത്ത് ദിനമാണ് കറകളഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ ദീൻ വളരെ സൂക്ഷ്മതയോടെ ആ ദീനി ഒലൂമകൾ പഠിക്കുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് ക്രമീകരിക്കും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത മഹാനായിരുന്നു കണ്ണീത്തുസ്സാദിൻ്റെ വഫാത്ത് ദിനത്തിൽ അവിടുത്തെ പേരിൽ ഒരു ഫാത്തിഹ അതാണ് നമുക്ക് അൽ ഫാത്തിഹ അഴുദുബിലാഹിമിൻറീം ബിസ്മില്ലാഹിറുറഹ്മാൻ ഇറഹീം യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير الْمَغْلُوبِ عليهم ولا الضالين آمين الله ويجعلنا من سوى يقبلك يا മഹാനായ കണ്ണിയത് ഉസ്താദിൻ്റെ ഹതിരത്തിൽ എത്തിച്ചു കൊടുക്കണമേയല്ല അവിടുത്തെ ദറജയെ വർദ്ധിപ്പിക്കണമേയല്ല അവിടുത്തെ മതതിന് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ അവിടുന്ന് കാണിച്ചു തന്ന സത്യപാതയിലൂടെ മുന്നേറാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകണമേയല്ല പ്രഭാത വെളിച്ചം കൂട്ടായ്മയിലും മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമേ റബ്ബെ മുത്ത് നബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനാണ് ഞങ്ങൾ ഈ കുടുംബാംഗങ്ങളായത് ഞങ്ങളെ സ്വർഗത്തിലേ കാനയിക്കണമേ റഹ്മാനെ അള്ളാ സ്വീകരിക്കണമേ ആമീൻ ീം നിങ്ങളൊക്കെ ആശയമെന്ന് അഭ്യർത്ഥിച്ച് നിർത്തുന്നു അസ്സലാലിക്കും വർഹമുല്ല